നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാരഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഷമീമ അബ്ദുൽ നാസറാണ്. വെൽക്കം ഡോക്ടർ ടു ദ ഷോ. നമസ്കാരം ശാലു. അപ്പോൾ ഡോക്ടർ വന്നിരിക്കുന്നത് ബിസിനസ് ബേയിലുള്ള ഓൺടാരിയോ വെൽനസ് ആയുർവേദിക് സെൻറ്റർ അല്ലേ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് 10 വർഷമായി ആസ് എ ആയുർവേദിക് ഡോക്ടർ. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ സമ്മറിലേക്ക് കടന്നു അല്ലേ. അപ്പോൾ സമ്മറിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒത്തിരി രോഗങ്ങൾ അവരുടെ കൂടെ തന്നെ നമ്മുടെ ചുറ്റിനും കാണും. അപ്പോൾ ആ രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ സിംറ്റംസ് എങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ ആയുർവേദത്തിൽ അതിനുള്ള നമുക്കുള്ള എന്താ പറയുക പോം വഴികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിത്ത് ഡോക്ടർ. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ കോളേഴ്സ് താഴെ 2 നമ്പേഴ്സ് കാണാവുന്നതാണ്. അതുപോലെ SMS ചെയ്യാം 3537 SMS അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് NTV സ്പേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് SMS ചെയ്യാം. അപ്പോൾ ഡോക്ടർ വൺ സെക്കൻഡ്, വെൽക്കം ഡോക്ടർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇപ്പം സമ്മറിൽ കടക്കുമ്പോൾ തന്നെ ഒത്തിരി രോഗങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ആയുർവേദത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതിനെ കുറിച്ച്? ആയുർവേദം എന്ന് പറയുന്നത് ശാലുവിനെ പറഞ്ഞല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർന്ന്. ആയുർവേദത്തിൽ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പോൾ രോഗം വരുന്നതിന് മുന്നേ തന്നെയുള്ള രോഗത്തിനെ പ്രതിരോധിക്കുക. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നാട്ടിലുള്ളൊരു സാഹചര്യം അല്ല ഗൾഫിൽ, കാരണം നമ്മൾ നാട്ടിലാണെങ്കിൽ മുമ്പ് കാലത്ത്, ഇപ്പോൾ നമ്മൾ നാട്ടിലും ചേഞ്ചസ് വരുന്നുണ്ട്, പ്രത്യേകിച്ചും ചൂടുകാലം സമ്മർ വിൻ്റർ എന്നുള്ള മുമ്പൊന്നും അങ്ങനെ ഒരു സമ്മർ വിൻ്റർ അങ്ങനെ ഉഷ്ണകാലം ഉണ്ടായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് ഇല്ല. പക്ഷേ ഗൾഫിൽ അങ്ങനെയല്ല, ഗൾഫ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റിലാണ്. മുമ്പ് കൂടുതലായിട്ട് സമ്മർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് പ്രകടമാണ് ഗൾഫിൻ്റെ സാഹചര്യത്തിൽ. അപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലും ആകെ മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, നമ്മളുടെ കാലാവസ്ഥക്ക് അനുസരിച്ച് നമ്മളുടെ ജീവിത ശൈലിയിൽ കുറേ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും വരാതിരിക്കാൻ പറ്റും. കാരണം ആയുർവേദത്തിൽ പറയുന്നത് സ്വസ്ഥവൃത്തം അല്ലെങ്കിൽ അതുരവൃത്തം, അങ്ങനെ 2 ചികിത്സാ രീതികളാണ് പറയുന്നത്. സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത് നമ്മളിപ്പം ആയുർവേദ കോളേജിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെ ആദ്യത്തെ 1.5 വർഷം നമ്മൾ പഠിക്കുന്ന സ്വസ്ഥവൃത്തം, ഒരു രോഗി അല്ല രോഗിയല്ല ഒരു സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ രോഗം വരാതെ ഇരിക്കാൻ പറ്റും, അതാണ് ഈ സ്വസ്ഥവൃത്തത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഋതുചര്യ പറയുന്നത്, ഋതുചര്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 ഋതുക്കളാണുള്ളത്. ഈ 6 ഋതുക്കൾക്കനുസരിച്ച് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതാണ് ഋതുചര്യയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ രാത്രിചര്യ, അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് നമ്മളെ ജീവിതത്തിൽ, കാരണം കുട്ടിക്കാലത്തുള്ള ചര്യ, അതുപോലെ തന്നെ അഡൾട്ട് ആകുമ്പോൾ അത് ചെയ്യുക. കാരണം നമുക്കറിയാലോ ഇപ്പം നമുക്ക് ഈ ആരോഗ്യ മാസികളൊക്കെ ഇത്രയും വിപുലമായിട്ടുള്ള അവസ്ഥയിൽ നമ്മളത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും നമ്മൾ ഈ ചര്യകളിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് പല അസുഖങ്ങളും വരാതിരിക്കാൻ പറ്റുമെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് ഒരുവിധം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിക്കാൻ എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇപ്പോൾ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ചൂട് കാലത്ത് രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള പ്രിവെൻഷനെ കുറിച്ചൊക്കെയാണ് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഐ തിങ്ക് വി ഹാവ് ഗോട്ട് ഔർ ഫസ്റ്റ് കോളർ. ഹലോ, മിഴിയോഴത്തിലേക്ക് സ്വാഗതം, പേര് പറഞ്ഞോളൂ. ഓക്കെ വൈശാഖ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ വൈശാഖ്. ഹലോ ഡോക്ടർ. ആ ചോദിച്ചോളൂ. അതെ, ചൂട് കാലത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഈ ഭക്ഷണത്തിലൂടെ എങ്ങനെ ക്രമീകരിക്കാന്ന് പറയാൻ പറ്റും? കാരണം നമ്മളിപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഋതുക്കൾക്കനുസരിച്ച് പല മാറ്റങ്ങളും നമുക്ക് നമ്മളുടെ ശരീരത്തിലും വരും, അതേപോലെ തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലും വരും. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ചും ചൂട് കാലത്ത് എല്ലാവർക്കും വിയർപ്പ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വെള്ളം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കൂടുതലായിട്ട് നഷ്ടപ്പെടും. ഈ വൈശാഖ് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ്. കാരണം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വിയർപ്പ് കൂടുതലായിട്ട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കിൻ ഡിസീസിലാണ് നമുക്ക് എല്ലാവർക്കും കുറേ ചൂട് വരും. നമ്മൾ ഗൾഫിൻ്റെ സാഹചര്യത്തിൽ ചൂട് വരും അധികം വരുന്നില്ല, പക്ഷേ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇത് കൂടുതലായിട്ട്. കാരണം ഇത് പ്രധാനമായിട്ടും വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ വരുന്ന സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ സേദഗ്രന്ഥികൾ അടയാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള പ്രധാന കാരണം ഈ വിയർപ്പും ഈ ചളിയും ഈ സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികളിൽ അടഞ്ഞ് നിന്നിട്ട് അവിടെ പിന്നെ ചൂടുകുരുണ്ടാവുകയാണ്. അപ്പോൾ ഈ ചൂടുകുരുണ്ടാകും. അതുപോലെ മറ്റൊന്ന് സാധാരണ കാണുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ്, ചുണങ്ങ് പോലത്തെ ഫംഗൽ ഇൻഫെക്ഷൻസ്. ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരങ്ങളെ അഴക്, അതുപോലെ തന്നെ കഴുത്ത്, അതല്ലെങ്കിൽ നമ്മളെ കാൽത്തുടയിൻ്റെ സൈഡിൽ ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് വിയർപ്പ് കെട്ടിക്കിടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്കിൻ ഡിസീസിനൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കഴിയുന്നത്ര കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശരീരത്തിൽ ഒരിക്കലും വിയർപ്പ് കെട്ടിക്കിടക്കാനുള്ളൊരു സാഹചര്യം
സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം ചൂട് സമയത്ത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും വിയർക്കുന്നു നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ ഡ്രസ്സുകൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ചും അടിവസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുറത്ത് പ്രത്യേകിച്ചും സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അണ്ടർവെയർസ്, അതുപോലെ ഇന്നർ ഗാർമെൻറ്റ്സ്, അടിവസ്ത്രങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം മാറ്റാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുമാത്രം തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞതും വെയിലിൽ ഉണക്കാൻ, കാരണം ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, കാരണം നമുക്കൊക്കെ അറിയാം ചുണങ്ങ് പോലത്തെ അസുഖങ്ങൾ നമ്മളെ ചെറുപ്പകാലത്തിലൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട് അല്ലേ വൈശാഖ? അപ്പോൾ അത് തന്നെ. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കൂടുതൽ അവെയറായി കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ സ്കിൻ ഡിസീസിനെ ഒഴിവാക്കാൻ പറ്റും വൈശാഖ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പൊതുവെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ട് ജലാംശം കൂടുതലായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, പുറമെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചർ നമ്മളെ ശരീരത്തിൽ നിലനിർത്താനാണ് നമ്മളെ ശരീരം യത്നിക്കുന്നത്. അപ്പോൾ പുറമെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ രക്തയോട്ടം നമ്മളുടെ ഉപരിഭാഗത്തേക്ക് അല്ലെങ്കിൽ സ്കിന്നിലേക്ക് കൂടുതലായിട്ട് പോകും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പുറത്തത്തെ ചൂടിനേറ്റും നമ്മളുടെ ശരീരത്തിലുള്ള ചൂടും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആന്തരിക അവയവങ്ങളിലേക്ക്, അതുപോലെ കുടൽ, ആമാശയം, ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവെ രക്തയോട്ടം കുറവായിരിക്കും. അതുപോലെ അത് അതിൻ്റെ ഭാഗമായിട്ട് ദഹനരസങ്ങൾ പൊതുവെ കുറവായിരിക്കും, വിശപ്പും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ എരിവ്, പുളി, ഉപ്പ്, ഈ മൂന്ന് കാര്യങ്ങളും പരമാവധി കുറക്കാൻ ശ്രമിക്കണം. കാരണം എരിവ് കൂടുതലായി കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, പ്രധാനമായിട്ടും ഉദര വ്രണം, അതല്ലെങ്കിൽ അൾസർ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഉപ്പ് കൂടുതലായിട്ട് കഴിച്ചാൽ തലകറക്കം, അതുപോലെ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എരിവ് കൂടി കഴിഞ്ഞാലും നമ്മളെ ബലബന്ധം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരാനില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ എരിവ്, പുളി, ഉപ്പ്, ഈ കാര്യങ്ങൾ കഴിഞ്ഞത്ര, കാരണം പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ചുവന്ന മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് അത് 100% ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുക, എരിവ് കൂടുതൽ ഉണ്ടാക്കണമാണ്. അപ്പോൾ അതുകൊണ്ട് വറ്റൽ കുരുമുളക് ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഉണക്ക കുരുമുളക് അല്ല ഉപയോഗിക്കേണ്ടത്, പച്ച കുരുമുളകാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ വെള്ളുള്ളിക്കും ഇത് ചൂട് ഉഷ്ണമാണ്, ചൂട് പൊതുവേ ഉഷ്ണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളുള്ളിക്ക് എത്ര 100% ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. അതിന് പകരമായിട്ട് ചെറിയ ഉള്ളി ഉപയോഗിക്കാം. അതുപോലെ തന്നെ വറ്റൽ മുളക് ഉപയോഗിക്കണം നിർബന്ധം ഉള്ളവരാണെങ്കിൽ പച്ചമുളക് അത് തന്നെ കഴിഞ്ഞതും ഇങ്ങനത്തെ, പ്രത്യേകിച്ച് നമ്മൾ എല്ലാവർക്കും അറിയാനല്ല പറയണത്, ഞാൻ പറയണത് അൾസറിൻ്റെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഇങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ ഉള്ളവർ പച്ചമുളക് തന്നെ കുരു കളഞ്ഞ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ വൈശാഖ്. ഓക്കെ വൈശാഖ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. യെസ്, അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ വൈശാഖ് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞിരുന്നു വിശപ്പ് കുറവായിരിക്കും എന്ന് പറഞ്ഞു സമ്മറിൽ. അപ്പൊ അതുവേ ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സമ്മറിൽ വിശപ്പ് കുറവായിരിക്കും. അതിന് പകരം എന്തെങ്കിലും പകരത്തിന് ഫുഡിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ജ്യൂസസിലാണെങ്കിലും എന്ത് ടൈപ്പ് ഫുഡ്സ്? അല്ലെങ്കിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ വെള്ളത്തിന്റെ അംശം അല്ലെങ്കിൽ വിയർപ്പ് കൂടുതലായിട്ട് ശരീരത്തിൽ നഷ്ടപ്പെടും. ഇങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ നിന്ന് ലവണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ചും പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള ലവണങ്ങൾ. ഇത് മാത്രമല്ല നമ്മൾക്ക് ഗ്ലൂക്കോസ് ഇങ്ങനത്തെ ഒക്കെ നഷ്ടം. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ORS ലാനി എന്നുള്ളത് വിപണിയിൽ സുലഭമായിട്ട് ഉപയോഗിക്കും. കാരണം ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പുണ്ട്, പഞ്ചസാരമുണ്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് നമുക്ക് അല്ല, ഇത് നമുക്ക് റെഡിമെയ്ഡായി കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഈ രണ്ട് കാര്യങ്ങൾ. കാരണം നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒരു 1-2 ലിറ്ററെങ്കിലും വെള്ളം കുടിപ്പിക്കുക, അത് ഏജിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പിട്ട കഞ്ഞിവെള്ളം അതല്ലെങ്കിൽ നാരങ്ങ വെള്ളം, പഞ്ചസാര. പക്ഷേ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയം കാരണം അതിൽ പഞ്ചസാരയും ചേർക്കണം, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. എങ്ങനെ, നമുക്ക് സോഡിയം വേണം, പൊട്ടാസ്യം വേണം, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കരിക്ക് വെള്ളം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സംഭാരം. സംഭാരത്തിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് എല്ലാവിധ ന്യൂട്രീറ്റിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വേനൽക്കാലത്ത് ചൂടുകാലത്ത് കൂടുതലായിട്ട് വരുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനും കാരണം ചെറിയുള്ളി ഇതിൻ്റെ ഒരു മരുന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ജീരകം, ഇഞ്ചി, പിന്നെ കരിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭാരം ഏറ്റവും വിശിഷ്ടമായി.
ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ മിക്സ് ചെയ്യാണ്, പ്രത്യേകിച്ചും കുട്ടികൾ, കാരണം കുട്ടികൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം കുട്ടികൾക്ക് അറിയില്ല. ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, ഇപ്പൊ ഇവിടുന്ന് പ്രത്യേകിച്ചും നാട്ടിലേക്ക് വെക്കേഷന് പോണ സമയത്ത് മെയ് തണുപ്പ് മഴ തുടങ്ങുന്ന സമയത്ത് ഏപ്രിൽ മെയ് സമയത്ത് ഇവിടുത്തെ കുട്ടികൾ തന്നെ നാട്ടിൽ പോയാൽ ഇതന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ജസ്റ്റ് ഇപ്പൊ നമുക്കറിയാലോ ഈറ്റോക്സോക്ഷൻ അല്ലെങ്കിൽ പിന്നെ സ്ട്രോക്ക് ഇതൊക്കെ വരാനുള്ള ചാൻസ് ആർക്കും ഉണ്ട്. കാരണം നമ്മളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടാണ്. കാരണം നമുക്ക് ഹീറ്റ് എക്സോഷൻ എന്നാൽ അത്ര പ്രയാസമല്ല, പക്ഷെ ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മരണം വരെ. കാരണം നമ്മളുടെ കാരണം ഹീറ്റ് സ്ട്രോക്ക് മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി അത്ര അറിയില്ലായിരുന്നു. കാരണം മരിച്ചു കഴിഞ്ഞിട്ടായിരുന്നു അറിഞ്ഞിരുന്നത്. കാരണം ഇപ്പൊ അതൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തുക. കാരണം ഇവിടുന്ന് നാട്ടിൽ, കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് നാട്ടിൽ മഴ തുടങ്ങി. അപ്പൊ നമ്മൾ ഇവിടെയും തന്നെ നമുക്കിപ്പൊ വൈകുന്നേരമൊക്കെ കുട്ടികൾ കളിക്കാൻ പോകണം. കാരണം ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നാട്ടിലാണെങ്കിൽ നമുക്ക് വിയർക്കുന്നത് കാരണം നമ്മൾ വെള്ളം റീംബേഴ്സ് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കും. ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി കൂടുതലായത് കാരണം സാധാരണഗതിയിൽ വെള്ളം കുടിക്കൽ കുറവായിരിക്കും, അറിയുന്നില്ല. അപ്പൊ നമ്മൾ ഹീറ്റ് ഒബ്സോർപ്ഷൻ, കാരണം അല്ലെങ്കിൽ തലകറക്കം അല്ലെങ്കിൽ മസിൽ ക്രാംസ് അല്ലെങ്കിൽ തലചുറ്റൽ ഇങ്ങനത്തെ ഒക്കെ വന്നു വരുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ കുട്ടികളുടെ സാഹചര്യത്തിന് കുട്ടികളിപ്പോൾ മസിൽ ക്രാംസ് വന്നാലും മസിൽ ക്രാംസ് നല്ല പറയാം, അവന് കളിക്കണില്ല എന്നേ പറയുള്ളൂ. പക്ഷെ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ തലകറക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന് ക്ഷീണിച്ചുറങ്ങായിരിക്കും. അപ്പൊ ഇതൊന്നും നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ കണ്ടുവരുന്ന കുട്ടികളിലാണെങ്കിലും മുതിർന്നതിലാണെങ്കിലും ഒരേപോലെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ചെങ്കണ്ണ്. അപ്പൊ ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും, ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? കാരണം ചെങ്കണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഒരു ഇൻഫെക്ഷൻ ആണ്. നമുക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രിവെന്റ് ചെയ്യും. കാരണം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലേ ഒരു അണുക്കൾ കൊണ്ട് ഉണ്ടാവണം, ബാക്ടീരിയ ഫംഗലായിട്ട് വരുന്ന അണുക്കൾ കൊണ്ട്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും സാധാരണ നമ്മൾ പറയുമല്ലോ ജലദോഷം വന്ന് മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം. അതേപോലെ തന്നെ ചെങ്കണ്ണിന്റെ കാര്യം, കാരണം ഏത് ഇൻഫെക്ഷൻ വന്നാലും ആ ഒരു ഗ്രോത്ത് കഴിയണവരെ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള പ്രയാസമാണ്. വരാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അറിയാമല്ലോ. കാരണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പോകണം, ആ പ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു പ്രാവശ്യം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അത് വേറെയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ചാൻസസ് കൂടി. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെങ്കണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. മോൻ്റെ കൈ കണ്ണിൽ കൈ തട്ടിക്കഴിഞ്ഞാൽ ഇത് പരക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇൻഫെക്ഷൻ എവിടെ വന്നു കഴിഞ്ഞാലും നമ്മളെ കയ്യിലായാലും ടവിലായാലും തോർത്തിലായാലും ചീർപ്പിലായാലും കണ്ണാടിയിലായാലും ബെഡ്ഷീറ്റിലായാലും ഏതിലും നമ്മളുടെ കണ്ണിനോടൊരു ടച്ച് വന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് പകർക്കാനുള്ള മീഡിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായിട്ടും അമ്മമാർ ശ്രദ്ധിക്കുക. കുട്ടികളോട് പറയാം വേറെയുള്ളൊരു ഇപ്പൊ നമ്മളെ കുട്ടിക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടീച്ചറെ, കാരണം ലീവ് എടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. കാരണം ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് പൊതുവെ രക്ഷിതാക്കളും അതിൽ ബാക്കിലാണ്, അതുപോലെ തന്നെ ടീച്ചേഴ്സും അതിൽ പൊതുവെ ബാക്കിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കുട്ടീൻ്റെ ഒരു കുട്ടി ഒരു ഒരു ദിവസത്തെ സ്കൂളിൽ പോകുന്നതിലപ്പുറം മറ്റേതൊരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും സ്കൂളിൽ വിടരുത് തന്നെ. കാരണം വിട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡാവും. ഇനി അങ്ങനെ വിടുകയാണെങ്കിലും സൺഗ്ലാസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ സെപ്പറേറ്റ് ടവൽ ഉപയോഗിക്കുക, കുട്ടീൻ്റെ ഒരു കാര്യങ്ങളും വേറെയുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക, കണ്ണൊരിക്കലും തിരുമാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനം വൃത്തി തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം 10 or 15 വെള്ളം പ്രാവശ്യം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. പിന്നെ നമ്മൾ ആയുർവേദത്തിലാണെങ്കിൽ ത്രിഫല ചൂർണം, അതല്ലെങ്കിൽ നമ്മളെ മല്ലി, മല്ലി ഒരിക്കലും മല്ലിപ്പൊടിയല്ല, പച്ചമല്ലി കേഴി കെട്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കഴുകുക. അതേപോലെ തന്നെ ആ വെള്ളം കൊണ്ട് കണ്ണ് പല പ്രാവശ്യം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ചെങ്കണ്ണ് വന്നവർക്കും സുഖമാണ്, അതല്ലെങ്കിൽ വരാതിരിക്കാനും. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറയുകയാണെങ്കിൽ സാധാരണ പന്നീർ, റോസ് വാട്ടർ, അതിൽ കുറച്ച് ഒരു നുള്ള് കർപ്പൂരം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ പഞ്ഞി. കാരണം ചെങ്കണ്ണിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ചൊറിച്ചിലും അതേപോലെ തന്നെ ഇറിറ്റേഷനും നമുക്ക് ഭയങ്കര കടച്ചില്ല, കാരണം പറയാൻ പറ്റില്ല, സൂര്യപ്രകാശം ഏൽക്കാൻ റെഡിഷ്നസ്. അപ്പോൾ ഇത് കുറക്കാൻ ഏറ്റവും നല്ല ത്രിഫലചൂർണം, ത്രിഫലചൂർണം കിട്ടിയിട്ടില്ല എന്ന പനീർ അല്ലെങ്കിൽ റോസ് വാട്ടർ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഒരു പിഞ്ച് കർപ്പൂരം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിലൊരു പഞ്ഞി സോക്ക് ചെയ്തിട്ട് കണ്ണിന് പുറമെ വെച്ച് കഴിഞ്ഞാൽ 100% ഈ കടച്ചിൽ കുറയും. പക്ഷേ എങ്കിലും ഈ 3-4 ദിവസം ഇതിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവും എന്നുള്ളത്.
മരുന്ന് കഴിക്കാതെ അത് പോകത്തില്ല. മരുന്ന് കഴിക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം നമുക്കിപ്പോൾ ഇതിൽ പ്രിവെൻഷൻ ആണ്. കാരണം നമുക്ക് ഒരിക്കൽ കൺജങ്ക്റ്റിവിറ്റിസ് അല്ലെങ്കിൽ കണ്ണുക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വായിക്കണില്ല, കമ്പ്യൂട്ടറിൽ നോക്കണില്ല, അതല്ലെങ്കിൽ ടി വി കാണണില്ല, ലൈറ്റ് അടിക്കണില്ല, നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. കാരണം റെസ്റ്റാണ് ഈ ചെങ്കണ്ണിൻ്റെ ഏറ്റവും പ്രധാന ചികിത്സ. അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് കാറ്റടിക്കാതെ ഇരിക്കണം, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ ഇല്ലാതിരിക്കണം, സൺഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഹോം റെമഡീസ്, പ്രത്യേകിച്ചും മല്ലിൻ്റെ വെള്ളം, അതുപോലെ മല്ലിക്കയുണ്ട് പുറത്തുള്ള മസാജ്, ത്രിഫല ചൂർണം, അതുപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ ഒരു ആഴ്ച കൊണ്ട് മാറലുണ്ട് സാധാരണ. പിന്നെ അപ്പം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കായിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ. അതുപോലെ ഡോക്ടർ, നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു കാര്യം ചിക്കൻ ബോക്സ്. പക്ഷെ ഇവിടെ എന്നാൽ ഈയിടെ ആയിട്ട് ഒത്തിരി റിപ്പോർട്ട്സ് വരുന്നുണ്ട് ചിക്കൻ ബോക്സ് ഫയൽ ചെയ്തതായിട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആ ഒരു പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നു ചിക്കൻ ബോക്സ് വന്നു എന്ന്. പക്ഷേ ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അതിന് വല്ല വാക്സിനേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആയുർവേദത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്? കാരണം ചിക്കൻ ബോക്സിന് എന്ന് പറഞ്ഞാൽ അലോപ്പതി പ്രകാരം വാക്സിൻസ് അവൈലബിൾ ആണ്. നമ്മൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് പറയുന്നത്, കാരണം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശാലു സൂചിപ്പിച്ചല്ലോ, ഇത് കൂടുതലായിട്ട് പരക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണോ ആർക്കും പിന്നെ ഇത് വായിലൂടെയും പരക്കും, അതുപോലെ തന്നെ ഉമിനീരിലൂടെ പരക്കും, സ്പർശത്തിലും. അപ്പം നേരത്തെ പറഞ്ഞ കൺജക്റ്റിവിറ്റിസ് അല്ലെങ്കിൽ കണ്ണുക്കേടിൻ്റെ അതേ ഇഷ്യൂസ് തന്നെ ഇതും ഒരു ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറൽ ഇൻഫെക്ഷൻ, ചിക്കൻ ബോക്സ് വൈറൽ ഇൻഫെക്ഷൻ ആണ്, സോറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷന് വായുവിലൂടെയും പരക്കും, അതുപോലെ തന്നെ സ്പർശത്തിലൂടെയും പരക്കും, ഉമിനീരിലൂടെയും പരക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞ അതേപോലെ തന്നെ ചിക്കൻ ബോക്സിൻ്റെ കാര്യത്തിലായാലും, കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ബോക്സിൽ ഫസ്റ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഐസൊലേഷൻ, പിന്നെ മിംഗ്ലിംഗ് ഇല്ലാതിരിക്കുക. ഈ രണ്ട് സാഹചര്യങ്ങളും ചെയ്യാൻ ഗൾഫിൻ്റെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹലോ, മിഴിയോരത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്തോ ക്ലിയർ ആവുന്നില്ലല്ലോ, ഒന്നുകൂടി പറയാവോ? ലിജോ. ഓക്കെ ലിജോ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. ചൊറിച്ചിലുണ്ടോ അതോ കളർ മാറ്റം മാത്രമേ ഉള്ളൂ ലിജോ? ചൊറിച്ചിലൊന്നുമില്ല, കളർ മാറ്റം, വൈറ്റ് പാച്ചസ് ഡോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ശാലു, പിന്നെ ചുണങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് മാറില്ല, പ്രത്യേകിച്ചും ഈ സാധാരണ ഈ ചുണങ്ങും ഒക്കെ അതല്ല, ഇത് ചില ഈ ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ ചില സമയത്ത് വിരലുകൾക്കിടയിൽ വരും, അത് വർഷങ്ങളോ ചില ആളുകൾക്ക് മരണം വരെ വരും. കാരണം അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീരത്തിൽ ഏതൊക്കെ ശരീരഭാഗത്ത് രണ്ട് സർഫേസ് അല്ലെങ്കിൽ രണ്ട് സ്കിന്നിൻ്റെ രണ്ട് പാർട്ടും ഒരസാനുള്ള ചാൻസ് ഉണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വരാനുള്ള മാറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം രണ്ട് സർഫേസ് വന്നു കഴിഞ്ഞാൽ അവിടെ വിയർപ്പ് കെട്ടിക്കിടക്കും. അപ്പോൾ ലിജോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിയർപ്പ് കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഡ്രസ്സുകൾ അലക്കി കഴിഞ്ഞാൽ കഴിഞ്ഞത്ര ചൂടുവെള്ളത്തിൽ അലക്കാൻ ശ്രമിക്കുക. ചൂടുവെള്ളത്തിൽ നിന്ന് ശരിക്കും ബോയിൽ ചെയ്യാനും വേണം, തിളച്ച വെള്ളത്തിൽ തന്നെ കഴുകണം. ഇവിടെ ആണെങ്കിൽ ഹീറ്ററിലുള്ള വെള്ളം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ പുറത്ത് വിരിക്കാനും, കാരണം പിന്നെ ആയുർവേദത്തിൽ നമ്മൾ പറയണത് ഈ വിയർപ്പിൻ്റെ തന്നെ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ. കാരണം വിയർപ്പും തന്നെ സാധാരണ വെള്ളത്തിൽ കഴുകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇപ്പോൾ നാരങ്ങ പിഴിഞ്ഞ വെള്ളം കൊണ്ട് കഴുകുക, അതല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് നാൽപ്പാമര ചൂർണം, അതല്ലെങ്കിൽ ത്രിഫലാദി ചൂർണം, ഇങ്ങനത്തെയൊക്കെ ഇൻഫെക്ഷൻസ് ഡ്രസ്സ് കഴുകാനും ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ശരീരഭാഗങ്ങളിന് കുളിക്കാനൊന്നും മാത്രം പറയാൻ പറ്റില്ല, നമുക്കൊരു ദിവസം ഒരു അഞ്ച്, കാരണം എവിടെ വിയർപ്പുണ്ടോ അപ്പോഴേ ഇൻഫെക്ഷൻ വരും. കാരണം ഈ ഫംഗൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് മാറുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു 10 or 15 പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ വെള്ളം കൊണ്ട് ത്രിഫല ചൂർണം, അതല്ലെങ്കിൽ നാൽപ്പാമരാതി ചൂർണം, അല്ലെങ്കിൽ നാരങ്ങട്ട് വെള്ളം കൊണ്ടുള്ള ഇത്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ഒരു നല്ലൊരു മരുന്നുണ്ട്, അതും കൂടെ പറയുന്നത് നന്നാവുന്നതാണ്. ഒരു പൊൻകാരെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ക്രിസ്റ്റലാണ്, ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് ബബിൾസ് പോലെയാവും. അങ്ങനെ ആ ബബിൾസ് പോലെ തന്നെ പൊടിച്ചു കഴിഞ്ഞിട്ട് നാരങ്ങ നീരിൽ പുറമേ പുരട്ടി കഴിഞ്ഞാൽ 100% തന്നെ ചുണങ്ങ് മാറും. ഓക്കേ ലിജോ, ഐ ഹോപ്പ് യു ഗോട്ട് യുവർ ആൻസർ. താങ്ക് യു, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. താങ്ക് യു ലിജോ.
യെസ് ഡോക്ടർ. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ നമ്മൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന മെയിൻ പ്രശ്നങ്ങൾ പൊതുവെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ കണ്ടുവരുന്ന പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻസ് സമ്മറിൽ. അപ്പോൾ ഇതിന് പൊതുവെ നമ്മൾ പറയാറുണ്ട് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ സമ്മറിലേക്ക് വരുമ്പോൾ ഇതിനെന്തെങ്കിലും ഇതിനെക്കാട്ടി കൂടുതൽ കുടിക്കണമെന്നുണ്ടോ, അതല്ലെങ്കിൽ ഇത് വരാതിരിക്കുക യൂറിനറി ഇൻഫെക്ഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാരണം ഇതിൻ്റെ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോർ ആണെങ്കിൽ ഇതത്ര വരുന്നില്ല, പക്ഷേ നമുക്ക് ഈ ഇഷ്യൂസ് വരുന്നു. കാരണം ഇൻഡോർ ആയിക്കഴിഞ്ഞാലും നമ്മളുടെ ഇവിടുത്തെ ഈ ചൂടിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയിൽ മാത്രം മാറ്റം വരുന്നതുകൊണ്ട് നമ്മളെ ബോഡിയിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇത് ഏറ്റവും കൂടുതൽ ചാൻസസ് വരുന്നത് ലേഡീസിനാണ്. കാരണം നമ്മളുടെ ലേഡീസിൻ്റെ മൂത്രനാളികളുടെ നീളം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്, പ്രത്യേകിച്ചും പീരിയഡ്സ് അങ്ങനത്തെ ഒക്കെ സാഹചര്യം വരുന്ന സമയത്ത് കൂടുതലാണ്. കാരണം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ എവിടെയും വിയർപ്പോ അല്ല വെള്ളത്തിൻ്റെ അംശമോ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷനുള്ള ചാൻസ്. പക്ഷേ നമ്മൾ ഈ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളം കുടിക്കൽ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ. കാരണം നമ്മളെ ബോഡീൻ്റെ നമ്മളെ ശരീരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ ഒരു 80%ത്തിലധികം വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം നമ്മളുടെ ബോഡിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കുടിച്ചാലും എത്രമാത്രം ബ്ലഡിന് അല്ലെങ്കിൽ രക്തത്തിന് വെള്ളം ആവശ്യമുണ്ടോ അത്രമാത്രം വെള്ളം ശരീരം ആകിരണം. കാരണം പ്രത്യേകിച്ചും ഇൻഡസ്ട്രീ ലാർജ് ഇൻഡസ്ട്രീനിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ആകിരണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ട വെള്ളം ആകിരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ മൂത്രത്തിലൂടെ ഏതായാലും മലത്തിലൂടെ ഏതായാലും പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മലം പോകണമെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് വെള്ളം വേണം. അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം നമ്മളുടെ ശരീരം അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മൂത്രത്തിലൂടെ വെള്ളം പോവുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെള്ളം കുടിക്കൽ കൂട്ടുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. പ്രത്യേകിച്ചും കുട്ടികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹീറ്റ് സ്ട്രോക്ക് ആയാലും അതുപോലെ തന്നെ ഹീറ്റ് എക്സോഷൻ ആയാലും ഇതൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അംശം കുറയുന്നത് പല സാഹചര്യം. നമ്മൾ ഇൻഹൗസ് ആണെങ്കിൽ അത്രയില്ല. അപ്പോൾ ഈ നേരം മുറിച്ച് കുട്ടി പുറത്ത് കളിക്കാൻ പോവുക, പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ പൊതുവെ ഗൾഫിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നാട്ടിലാണെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ മൂത്രമൊക്കെ എന്നുള്ളതൊക്കെ വലിയ പ്രയാസം. അപ്പോൾ അത് അതിൻ്റെ ഒരു മടി വിചാരിച്ചപ്പോൾ എൻ്റെ തന്നെ പല ഫ്രണ്ട്സും അല്ലെങ്കിൽ പല പേഷ്യൻസും ഈ മൂത്രം ഒഴിക്കണ്ടേന്നുള്ളത്, കാരണം പ്രത്യേകിച്ചും ലേഡീസിനൊരു കോംപ്ലക്സ് പുറത്ത് എൻ്റെ ബാത്റൂമിൽ അല്ലെങ്കിൽ ഞാൻ പോകില്ല അങ്ങനെയൊക്കെ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പ്രത്യേകിച്ചും ഗൾഫിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാശി പിടിക്കും, കാരണം ഇത്രയും വൃത്തിയായിട്ട്, കാരണം നമ്മളെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വർഗം തന്നെ പറയണം. അപ്പോൾ ഇത്രയൊക്കെ സാഹചര്യങ്ങൾ തരുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു കാരണം നമ്മളുടേതായ ഒരു പിടിവാശി കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇത്ര കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആര് കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈമറി മാത്രമാണ്, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ യൂറിനറി സ്ട്രോൺ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ഇന്നലെ തന്നെ 2 പേഷ്യൻസ് എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് ചോദിച്ചു ബ്ലഡ് വരുന്നു. കാരണം ഈ ബ്ലഡ് വരാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർക്ക് സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയ സ്ക്രാച്ചസ്, കാരണം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത് ഒഴിവാക്കാം. ഇത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ ശരിക്കും ഹോം റെമഡീസ് തന്നെ പറയുന്നത്, നമ്മൾ എല്ലാവർക്കും പോപ്പുലർ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, ഒത്തിരി വാസ്റ്റ് ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമ്മർ കെയർ എന്ന് പറയുന്ന വലിയ ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഡോക്ടർ വീണ്ടും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് ദെൻ ഇന്ന് നമുക്ക് ഈ സാരഥി അവസാനിക്കാൻ സമയമായി. നാളെ വീണ്ടും വേറൊരു ഗസ്റ്റ് ആണ് വരുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായാൽ ഡോക്ടർ ഷമീമ അബ്ദുൾ നാസർ ആണ്, ഫ്രം ബിസിനസ് ബേയിലുള്ള ഒന്റാരിയോ വെൽനെസ് ആയുർവേദിക് സെന്ററിൽ നിന്നാണ് ഡോക്ടർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ഷാരു സൈനിങ് ഓഫ് വിത്ത് മുജീബ് ആൻഡ് ചഞ്ചൽ ഹിയർ. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. ഓക്കെ.